പുരാവസ്തുപരവും ചരിത്രപരവുമായി പ്രാധാന്യമുള്ള ഒട്ടേറെ നിർമ്മിതികളും ശേഷിപ്പുകളും തെളിവുകളും മലപ്പുറം ജില്ലയിൽ എമ്പാടുമുണ്ട്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ആ പ്രദേശത്തെ മഹത് വ്യക്തികളുടെ ഓർമ്മകളാണ് സംരക്ഷിക്കപ്പെടുന്നതെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ശാസ്ത്രീയ സംരക്ഷണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ തിരൂരങ്ങാടി ഹജൂർ കച്ചേരി മന്ദിരം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. പൈതൃക സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണങ്ങൾക്കുമാണ് ഗവൺമെന്റ് ഉയർന്ന പരിഗണന നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏഴാം ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഓരോ പർച്ചേസിനും നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറപ്പായ സമ്മാനങ്ങൾ. പുരാവസ്തുപരവും ചരിത്രപരവുമായി പ്രാധാന്യമുള്ള ഒട്ടേറെ നിർമ്മിതികളും ശേഷിപ്പുകളും തെളിവുകളും മലപ്പുറം ജില്ലയിൽ എമ്പാടുമുണ്ട്. അവയിൽ യോഗ്യമായവയെ സംരക്ഷിത സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. മഞ്ചേരിയിലെ പട്ടക്കുളം കുടക്കല്ല്, തിരുനാവായിയിലെ നടുക്കല്ല് തുടങ്ങിയ സംരക്ഷിത സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ പഴശ്ശിരാജ മ്യൂസിയം പുനഃസജ്ജീകരണം പൂർത്തിയാക്കി ഏപ്രിൽ മാസം പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ചരിത്രം, പൈതൃകം എന്നിവയുടെ തെളിവുകൾ കണ്ടെടുത്ത് സംരക്ഷിക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്നതിനൊപ്പം നമ്മുടെ മഹത്വം പ്രൗഢവുമായ ഭൂതകാലത്തെപ്പറ്റി വരും തലമുറക്ക് അവബോധം പകർ നൽകേണ്ടതായിട്ടുമുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് പുരാവസ്തു മ്യൂസിയങ്ങൾ, ജില്ലാ പൈതൃക മ്യൂസിയങ്ങൾ എന്നിവ സ്ഥാപിച്ചു വരുന്നത്. മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയം ഹജൂർ കച്ചേരി മന്ദിരത്തിലാണ് സ്ഥാപിതമാകുന്നത്. മ്യൂസിയത്തിന്റെ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ്. ഈ വർഷം ഡിസംബറോടെ ജില്ലാ പൈതൃക മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാന്ത്വനം സന്ദേശമാക്കിയ നാമധേയം സേവനം സമർപ്പണം. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ, തിരൂർ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിംഗ് സെന്റർ.